ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CCPLUS. എൻ്റെ പേര് അമൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കൊച്ചു കഥ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. കഥയല്ല കേട്ടോ, നടന്നൊരു സംഭവമാണ്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ പറയാം, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. എന്തിനുവേണ്ടിയാണ്? യെസ്, ഇതുപോലുള്ള നല്ല നല്ല കഥകളും ക്ലാസ്സുകളും എല്ലാം തന്നെ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടന്നാലോ. ഒരിടത്ത് ഒരു ക്ലാസ് റൂമിൽ ഒരു അധ്യാപകൻ തൻ്റെ കുട്ടികളോട് ചോദിച്ചു, കുട്ടികളെ, 1 രൂപ കിട്ടുവാൻ വേണ്ടി നിങ്ങൾ കള്ളം പറയുമോ? ഇല്ല സാർ, എല്ലാവരും മറുപടി പറഞ്ഞു. ഒരുമിച്ച് ഐക്യ കണ്ടേനെ മറുപടി പറഞ്ഞു, ഇല്ല ഞങ്ങൾ കള്ളം പറയില്ല. 10 രൂപ കിട്ടാൻ നിങ്ങൾ കള്ളം പറയുമോ? ഇല്ല സാർ, അവർ വീണ്ടും മറുപടി പറഞ്ഞു. 1000 രൂപ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഒരു കള്ളം പറയുമോ? അപ്പോൾ കുട്ടികളെ ഇല്ല എന്ന് പറഞ്ഞെങ്കിലും ആ സൗണ്ട് ഇത്തിരി കുറഞ്ഞതായി അധ്യാപകൻ ശ്രദ്ധിച്ചു. പിന്നീട് അധ്യാപകൻ ചോദിച്ചു, 1 ലക്ഷം രൂപ കിട്ടാൻ വേണ്ടി നിങ്ങളൊരു കള്ളം പറയുമോ? കുട്ടികൾ ആരും മിണ്ടിയില്ല. അവർക്ക് കൺഫ്യൂഷനായി, എന്ത് പറയണം, എങ്ങനെ പറയണം. അപ്പോൾ ആ അധ്യാപകൻ ആ കൂട്ടത്തിലിരുന്ന എല്ലാ കുട്ടികളോടുമായി ചോദിച്ചു, നിങ്ങൾ തന്നെ പറയുവേ, അല്ലെങ്കിൽ നിങ്ങൾ കൈയൊന്ന് ഉയർത്തണം, ഈ 1 ലക്ഷം രൂപ കിട്ടുവാൻ വേണ്ടി ഒരു ചെറിയ നുണ പറയുന്നതിൽ തെറ്റുണ്ടോ? തെറ്റു ഉണ്ട് എന്ന് പറയുന്നവർ കൈ ഉയർത്തുക എന്ന് പറഞ്ഞു. അപ്പോൾ ആരും തന്നെ കൈ ഉയർത്തിയില്ല. കുറച്ച് സമയത്തിന് ശേഷം ഒരു കുട്ടി കൈ ഉയർത്തി. അപ്പോൾ ആ കുട്ടിയോട് ആ അധ്യാപകൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് കുട്ടി കൈ ഉയർത്തിയത്? അപ്പോൾ ആ കുട്ടി പറഞ്ഞ മറുപടി ഇതാണ്, സാർ, ഈ 1 ലക്ഷം രൂപയ്ക്കായാലും 1 രൂപയ്ക്കായാലും പറയുന്ന കള്ളം കള്ളം തന്നെയാണ്. ആ കള്ളത്തിന് വലിപ്പ ചെറുപ്പമില്ല. പക്ഷേ നമ്മൾ ഈ ഒരു കള്ളം പറഞ്ഞ് സമ്പാദിക്കുന്ന ഈ 1 ലക്ഷം രൂപ, അല്ലെങ്കിൽ എത്ര രൂപയാണ് സമ്പാദിക്കുന്നത്, അത് നമ്മുടെ കയ്യിൽ നിന്നും ഒരു സമയം കഴിയുമ്പോൾ അത് ചിലവായി പോകും. അതൊരിക്കലും എക്കാലവും നമ്മുടെ കയ്യിൽ നിലനിൽക്കില്ല. പക്ഷേ നമ്മൾ അതിനുവേണ്ടി പറഞ്ഞ കള്ളം നമ്മളുടെ ജീവിതാവസാനം വരെ ആ കള്ളം നിലനിൽക്കും. അത് നമുക്കൊരിക്കലും മായ്ച്ചു കളയാനാവില്ല. ശരിയല്ല ആ കുട്ടി പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതായത് എത്ര വലിയ ഒരു സിറ്റുവേഷൻ വന്നാലും, എത്ര വലിയ പ്രതിസന്ധി വന്നാലും നിങ്ങൾ ഒരിക്കലും കള്ളം പറയാതിരിക്കുക. കാരണം ഒരു കള്ളം പറഞ്ഞ് നമുക്ക് കിട്ടുന്നൊരു ഗുണം എന്ന് പറയുന്നത് അതൊരിക്കലും എന്തല്ല, ശാശ്വതമായിരിക്കുകയില്ല. അത് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ കയ്യിൽ നിന്നും വഴുതിപ്പോകാം. പക്ഷേ നമ്മളവിടെ പറഞ്ഞ ആ കള്ളമോ നമ്മുടെ ജീവിതാവസാനം വരെ ആ കള്ളം കള്ളമായി തന്നെ നിലനിൽക്കും. അപ്പോൾ എല്ലാവരും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കുക. എന്താണ് കൂട്ടുകാരാ തീരുമാനം? ഞാനൊരിക്കലും കള്ളം പറയുകയില്ല. എൻ്റെ പാരൻസിനോട് ആയിക്കോട്ടെ, എൻ്റെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ എൻ്റെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ആരോടും ഞാൻ ഒരിക്കലും കള്ളം പറയുകയില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുക്കുക. അങ്ങനെ നമ്മുടെ ലൈഫിലൂടെ നമുക്ക് മറ്റുള്ളവർക്ക് നല്ലൊരു മാതൃകയായി തീരാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ കൊച്ചു കഥ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു. ഇതുപോലെയുള്ള കഥകളും കാര്യങ്ങളും അറിയുവാൻ